ശാന്തി. 25/6/2023. അവ്യക്ത ബാബ്ദാദ. റിവൈസ് കോഴ്സ്. 19/1/1995. ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് ആജ്ഞാകാരിയും സർവംശ്യത്യാഗിയും ആകൂ. ഇന്ന് പരിധിയില്ലാത്ത ബാബ്ദാദ തന്റെ പരിധിയില്ലാത്ത സേവാ പങ്കാളികളെ കാണുകയാണ്. രണ്ട് തരത്തിലുള്ള കൂട്ടുകാരുണ്ട്. ഒന്ന്, സ്നേഹബന്ധത്തിന്റെ കൂട്ട് നിറവേറ്റുന്നവർ. രണ്ടാമത്, സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും സേവനത്തിന്റെയും കൂട്ട് നിറവേറ്റുന്നവർ. രണ്ട് തരത്തിലുള്ള കൂട്ടുകാരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിലെ അവസാന കോണിലുള്ള ആളാകട്ടെ, എന്നാൽ ബാബ്ദാദയ്ക്ക് മുന്നിലാണ്. ബാബ്ദാദയുടെയും കുട്ടികളുടെയും പ്രതിജ്ഞയാണ് എവിടെ കഴിഞ്ഞാലും എവിടെയായാലും സദാ കൂടെയായിരിക്കും. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ബാബയുടെയും കുട്ടികളുടെയും അവിനാശി കൂട്ടുകെട്ടുണ്ട്. കുട്ടികൾ സാകാരത്തിലാണെങ്കിലും ബാബ ആകാര നിരാകാരമായാലും ഇതിൽ വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ദൂരെയാണോ സമീപമാണോ? ഈ ഹൃദയത്തിൻ്റെ സമീപത സാകാരത്തിലും സമീപത അനുഭവം ചെയ്യിക്കുന്നു. ഏത് ദേശത്താണെങ്കിലും ഹൃദയത്തിൻ്റെ സമീപത കൂട്ടുകെട്ടിൻ്റെ അനുഭവം ചെയ്യിക്കുന്നു. വേറിടാനാവില്ല, അസംഭവ്യമാണ്. പരമാത്മ പ്രതിജ്ഞയ്ക്ക് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. പരമാത്മാ പ്രതിജ്ഞ വിധിയായി മാറുന്നു. അപ്പോൾ വിധി മാറുകയില്ല. അതിനാൽ സദാ സമീപമാണ്, സദാ കൂട്ടുകാരനാണ്. കൂട്ടായി കയ്യിൽ കൈ നൽകി എത്ര ആനന്ദത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദമാണോ പരിശ്രമമാണോ? അല്പാൽപം പരിശ്രമമുണ്ടോ? എന്തെങ്കിലും കാര്യം വരുമ്പോൾ ബാബ ദൂരെയാകുന്നു. എങ്കിൽ ഒരു കാര്യവും കൊണ്ടുവരാതിരിക്കൂ, അപ്പോൾ ബാബ പോവുകയില്ല. സംഭവം ബാബയെ ദൂരെയാക്കുന്നു. ഇടയ്ക്ക് തിരശീല വീഴുന്നതുപോലെ. അപ്പോൾ തിരശീല വന്നാൽ പോയല്ലോ. അപ്പോൾ ഈ സംഭവമാകുന്ന തിരശീല ഇടയ്ക്കിടെ വരുന്നു. എന്നാൽ കൊണ്ടുവരുന്നത് ആരാണ്? തിരശീലയുടെ ജോലിയാണ് വരിക. താങ്കളുടെ ജോലി എന്താണ്? മാറുകയാണോ അതോ കുറേശ്ശെ രസിക്കുകയാണോ? ബാബ്ദാദ കാണുന്നുണ്ട്, കുട്ടികൾ ഇടയ്ക്കിടെ സംഭവങ്ങളിൽ വലിയ രസമെടുക്കുന്നുണ്ട്. ആരോട് സ്നേഹമുണ്ടോ, സ്നേഹത്തിൻ്റെ അടയാളമാണ് ഒപ്പമുണ്ടാവുക. ഒപ്പമുണ്ടാവുക എന്നാൽ ഇതല്ല, അതായത് ആബുവിൽ വസിക്കുക. ആബുവിൽ നോക്കൂ, ഇപ്പോൾ അല്പമെങ്കിലും സംഖ്യ കൂടിയാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുമല്ലോ. അപ്പോൾ സാകാരത്തിൽ കൂടെ കഴിയുകയല്ല, എന്നാൽ ഹൃദയത്താൽ കൂട്ട് നിറവേറ്റുക. അഥവാ ഹൃദയം കൊണ്ട് കൂട്ട് നിറവേറ്റുന്നില്ലെങ്കിൽ മധുബനിലായാലും ദൂരെയാണ്. അവസാന ദേശത്ത് വസിച്ചാലും ഹൃദയം കൊണ്ട് സമീപമാണെങ്കിൽ അവർ കൂടെയാണ്. അതിനാൽ ബാബ്ദാദയെ ഹൃദയേശ്വരൻ എന്ന് പറയുന്നു. ശരീരേശ്വരൻ എന്ന് പറയില്ല. അപ്പോൾ ഹൃദയം ബാബയിലല്ലേ? ബാബയുടെ ഹൃദയത്തിൽ താങ്കളുടെ ഹൃദയമുണ്ട്. താങ്കളുടെ ഹൃദയത്തിൽ ബാബയുടെ ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തിനറിയാം ഈ ആത്മീയ കൂട്ടുകെട്ട്. അനുഭവിയല്ലേ? അതോ ഇവിടുന്ന് പോയാൽ പറയുമോ ദൂരെയായി? ഇല്ല. സദാ കൂട്ട് നിറവേറ്റുക എന്നത് ഒരാത്മാവിനും മറ്റൊരാത്മാവിനെ പ്രതി ചെയ്യാനാവില്ല. ഒരേ ഒരു പരമാത്മാവിനാണ് ആത്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ ആകുക. ഈ പരമാത്മാ കൂട്ടുകെട്ട് നിറവേറ്റുന്ന ഭാഗ്യം താങ്കളെല്ലാ കുട്ടികൾക്കും തന്നെയല്ലേ? ഇന്ന് ഹാളിൽ മുഴുവൻ എല്ലാ സഹോദരീ സഹോദരന്മാരും പായിലിരിക്കുകയാണ്. വളരെ നല്ല ദൃശ്യമാണ്. ബാബ്ദാദയ്ക്ക് ഇന്നത്തെ സഭയുടെ ദൃശ്യം കണ്ട് ഒരു ഓർമ്മചിഹ്നം ഓർമ്മ വരുന്നു. ഓർമ്മചിഹ്നത്തിൽ രുദ്രമാല കാണിക്കുന്നു.
അതിൽ കേവലം മുഖം കാണിക്കുന്നു, ശരീരം കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കേവലം മുഖം മാത്രം കാണാം, ബാക്കിയൊന്നും കാണപ്പെടുന്നില്ല. അപ്പോൾ രുദ്രമാലയുടെ ഓർമ്മ ചിഹ്നം കാണപ്പെടുകയാണ്. ഓരോരുത്തർക്കും പിന്നിൽ മറ്റൊരാൾ ഇരിക്കുകയല്ലേ? അപ്പോൾ ശരീരം മറഞ്ഞിരിക്കുന്നു, മുഖം കാണപ്പെടുന്നു. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപം. ബ്രഹ്മബാബയോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, അതല്ലേ വന്നിരിക്കുന്നത്. പറയുന്നതും എല്ലാവരും ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി എന്നാണ്. ശിവകുമാരൻ, ശിവകുമാരി എന്ന് പറയില്ല. അപ്പോൾ ബ്രഹ്മബാബയോട് കൂടുതൽ സ്നേഹമല്ലേ? ബ്രഹ്മബാബയ്ക്കും സദാ കുട്ടികളോട് സ്നേഹമാണ്, അതല്ലേ അവ്യക്തമായിട്ടും അവ്യക്ത പാലന ചെയ്യുന്നത്. അവ്യക്ത പാലന ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതോ താങ്കൾ പറയുമോ ഞങ്ങൾ ബ്രഹ്മബാബയുടെ അനുഭവം ചെയ്തിട്ടില്ല? ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി എന്ന് പറയുന്നുവെങ്കിൽ അച്ഛൻ്റെ പാലന കൂടാതെ ജന്മമെടുത്തോ? ബ്രഹ്മബാബയുടെ പാലന ഉണ്ടായില്ലെങ്കിൽ ഇന്ന് കേവലം നിരാകാര ബാബയുടെ പാലനയിലൂടെ യജ്ഞത്തിൻ്റെ രചനയും യജ്ഞത്തിൻ്റെ വൃദ്ധിയും ഉണ്ടാകുകയില്ല. ഡബിൾ വിദേശികൾക്ക് ബ്രഹ്മബാബയുടെ പാലന ലഭിക്കുന്നില്ലേ? ഉണ്ട്. നോക്കൂ, വിദേശത്ത് ബാബ പോകുന്നുണ്ട്, അപ്പോൾ ഇന്ത്യയിൽ ചെയ്യാതിരിക്കുമോ? അപ്പോൾ പരാതിപ്പെടരുത്, ബാബ ഞങ്ങൾ കണ്ടിട്ടില്ല. സദാ മിലനം ചെയ്ത്, സദാ കണ്ട്, സദാ കൂടെ കഴിയുന്നു. സാകാര ശരീരത്തിൽ, സാകാര രൂപത്തിലാണെങ്കിൽ സദാ കൂട്ട് നൽകുവാൻ കഴിയില്ല. എന്നാൽ അവ്യക്ത രൂപത്തിൽ എല്ലാവർക്കും കൂട്ട് തരാനാകും. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ മിലനത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അവ്യക്ത വദനത്തിൽ പറയുകയില്ല, ഇനി സ്ഥലമില്ല, ഇപ്പോൾ സമയമില്ല, ഇല്ല. ദേഹത്തിൽ ദേഹത്തിൻ്റെ ബന്ധനമുണ്ട്, അവ്യക്തത്തിൽ ദേഹത്തിൻ്റെ ബന്ധനവുമില്ല, ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ നിയമങ്ങളുടെ ബന്ധനവും ഇല്ല. ഇവിടെ നിയമം വെക്കേണ്ടി വരുന്നുവല്ലോ, മുന്നിലിരിക്കൂ, പിറകിലിരിക്കൂ. ഇപ്പോഴും സമയാനുസരണം വളരെ 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 ഭാഗ്യശാലിയാണ്. ഇരിക്കുവാനുള്ള സ്ഥലമെങ്കിലും കിട്ടിയല്ലോ, പിന്നീട് നിൽക്കുവാനുള്ള സ്ഥലത്തിനും ബുദ്ധിമുട്ടാകും. എന്തെന്നാൽ താങ്കൾ ഏവർക്കും മറ്റുള്ളവർക്ക് അവസരം നൽകേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ താങ്കൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, മധുബൻകാർക്ക് അവസരം നൽകേണ്ടി വന്നില്ലേ? അതുപോലെ ബ്രാക്കറ്റിൽ എല്ലാ മധുബൻ നിവാസികളും ആബു നിവാസികളും പാണ്ഡവ ഭവനിൽ മുരളി കേൾക്കുകയാണ്. ഇതും കുടുംബത്തിൻ്റെ സ്നേഹമാണ്. ബ്രഹ്മബാബയോട് സ്നേഹം എന്നാൽ ബാബ് സമാനമാകുക, നിരാകാരന് സമാനമാകുക. അവർ അല്പനേരത്തെ അനുഭവം ചെയ്യുന്നു. എന്നാൽ ബ്രാഹ്മണൻ അർത്ഥം സദാ ബ്രഹ്മാവിന് സമാനം, ബ്രഹ്മാചാരി. എന്താണോ ബ്രഹ്മബാബയുടെ ആചരണം, അതാണ് സർവബ്രാഹ്മണരുടെയും ആചരണം, അതായത് കർമ്മം. ഉച്ചാരണവും ബ്രഹ്മബാബയ്ക്ക് സമാനം, ആചരണവും ബ്രഹ്മബാബയ്ക്ക് സമാനം. ഇതിനെയാണ് പറയുന്നത് ഫോളോ ഫാദർ. അപ്പോൾ ബ്രഹ്മബാബയുടെ ഓരോ ചുവടന്മേൽ ചുവട് വയ്ക്കുക, ഇതിനെ പറയുന്നു ഫോളോ ഫാദർ. അപ്പോൾ ബ്രഹ്മബാബ ബാബയുടെ ശ്രീമത്തിൽ ആദ്യ ചുവട് എന്ത് വെച്ചു? ആദ്യ ചുവട് ആജ്ഞാകാരിയായി. എന്ത് ആജ്ഞ ലഭിച്ചുവോ അതേ ആജ്ഞയെ പ്രത്യക്ഷ സ്വരൂപത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ പരിശോധിക്കൂ, ആജ്ഞാകാരിയുടെ ആദ്യ ചുവടിൽ ഫോളോ ഫാദർ ഉണ്ടോ? അമൃതവേള മുതൽ രാത്രി വരെ മനസ്സാ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ എന്ത് ആജ്ഞയാണോ ലഭിച്ചിരിക്കുന്നത് അതേ ആജ്ഞയനുസരിച്ച് പോകുന്നുണ്ടോ? അതോ ചില ആജ്ഞകൾ പാലിക്കുന്നു, ചിലത് പാലിക്കുന്നില്ല? സങ്കല്പവും ആജ്ഞ അനുസരിച്ചാണോ അതോ കലർപ്പുണ്ടോ? അഥവാ കലർപ്പുണ്ടെങ്കിൽ പൂർണ്ണ ആജ്ഞാകാരിയോ അതോ പാതി ആജ്ഞാകാരിയോ?
ഓരോ സമയത്തെയും സങ്കല്പത്തിൻ്റെ ആജ്ഞ സ്പഷ്ടമായി ലഭിച്ചിരിക്കുന്നു. അമൃതവേളയിൽ എന്ത് സങ്കല്പം ചെയ്യണം ഇതും സ്പഷ്ടമല്ലേ? അപ്പോൾ ഫോളോ ചെയ്യുന്നുവോ അതോ ഇടയ്ക്ക് പരംധാമിൽ പോകുന്നു, ഇടയ്ക്ക് നിദ്രാലോകത്ത് പോകുന്നുവോ? ഓരോ കർമ്മത്തിലും ഓരോ സമയത്തും ചുവടന്മേൽ ചുവടാണോ? ബാബയുടെ ചുവട് ഒന്ന്, മക്കളുടെ ചുവട് മറ്റൊന്ന് എങ്കിൽ അതിനെ ആജ്ഞാകാരി എന്ന് പറയില്ലല്ലോ. പരമാർത്ഥത്തിലാകട്ടെ വ്യവഹാരത്തിലാകട്ടെ, രണ്ടിലും ഏത് എങ്ങനെ ആജ്ഞയാണോ അങ്ങനെ ആജ്ഞയെ പാലിക്കുക. ഇതിൻ്റെ ശതമാനത്തെ പരിശോധിക്കൂ. പരിശോധിക്കാൻ അറിയാമോ? അപ്പോൾ ആദ്യ ചുവട് ആജ്ഞാകാരിയാകുക. അതിനാൽ ആജ്ഞാകാരിക്ക് സദാ ബാബയുടെ ആശീർവാദങ്ങൾ സ്വതവേ ലഭിക്കുന്നു. ഒപ്പമൊപ്പം ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും ആശീർവാദങ്ങളുണ്ട്. അപ്പോൾ പരിശോധിക്കൂ, എന്ത് സങ്കല്പം ചെയ്താലും സ്വയത്തെ പ്രതിയായാലും സേവനത്തെ പ്രതിയായാലും സ്ഥൂല കർമ്മത്തെ പ്രതിയായാലും അന്യ ആത്മാക്കളെ പ്രതിയായാലും അതിലെല്ലാവരുടെയും ആശീർവാദങ്ങൾ ലഭിച്ചുവോ? എന്തെന്നാൽ ആജ്ഞാകാരിയാകുന്നതിലൂടെ സർവരുടെയും ആശീർവാദങ്ങൾ ലഭിക്കുന്നു. ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടയാളമാണ് ആശീർവാദങ്ങളുടെ പ്രഭാവത്താൽ ഹൃദയം സദാ സന്തുഷ്ടമായിരിക്കും, മനസ്സ് സന്തുഷ്ടമായിരിക്കും. പുറമേയുള്ള സന്തുഷ്ടതയല്ല, എന്നാൽ മനസ്സിൻ്റെ സന്തുഷ്ടത. മനസ്സിൻ്റെ സന്തുഷ്ടത യഥാർത്ഥമാണോ അതോ മിഥ്യയാണോ? ഇതിൻ്റെ അടയാളം അഥവാ യഥാർത്ഥ രീതിയിൽ യഥാർത്ഥ ആജ്ഞാകാരിയാണ്. ആശീർവാദങ്ങളുണ്ട് എങ്കിൽ സദാ സ്വയവും സർവരും ഡബിൾ ലൈറ്റ് ആയിരിക്കും. അഥവാ ഡബിൾ ലൈറ്റ് ആയിരിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കൂ, മനസ്സിൻ്റെ സന്തുഷ്ടതയില്ല. ബാബയുടെ അഥവാ പരിവാരത്തിൻ്റെ ആശീർവാദങ്ങളും ലഭിക്കുന്നില്ല. പരിവാരത്തിൻ്റെയും ആശീർവാദം ആവശ്യമാണ്. ഇങ്ങനെ വിചാരിക്കരുത്, ബാബയോട് എനിക്ക് കണക്ഷനുണ്ട്, ബാബയുടെ ആശീർവാദമുണ്ട്, പരിവാരവുമായി ചേരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യവും കേൾപ്പിച്ചു, മാലയിൽ വെറും ഒരു ജോഡി മുത്തല്ല, അതിലൂടെ മാലാഖയാവില്ല. അപ്പോൾ മാലയിൽ വരണമെങ്കിൽ പൂർണ്ണ ലക്ഷ്യം വയ്ക്കൂ. ഓരോ ആത്മാവും എന്നെ കണ്ട് സന്തോഷിക്കണം, കണ്ടിട്ട് ഭാരരഹിതരാകണം, ഭാരം ഇല്ലാതാകണം. അപ്പോൾ ഹൃദയത്തിൻ്റെ സന്തുഷ്ടത അഥവാ ആജ്ഞാകാരിയുടെ ആശീർവാദങ്ങൾ സ്വയത്തെയും ലൈറ്റ്, മറ്റുള്ളവരെയും ലൈറ്റ് ആക്കും. ഇതിലൂടെ മനസ്സിലാക്കൂ, ആജ്ഞാകാരി ഏതുവരേക്കും ആയി. ബ്രഹ്മബാബയെ കണ്ടതുപോലെ ഓരോരുത്തരും, ചെറിയവരും വലിയവരും, സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു. നൃത്തം ചെയ്യുന്ന സമയത്ത് ഭാരരഹിതരായിരിക്കുമല്ലോ, അപ്പോഴല്ലേ നൃത്തം ചെയ്യുക. ആരെങ്കിലും തടിച്ചതാണെങ്കിലും മനസ്സ് ഭാരരഹിതമാണെങ്കിൽ നൃത്തം ചെയ്യുന്നു. മെലിഞ്ഞിട്ടാണ്, എന്നാൽ ഭാരിച്ച മനസ്സാണെങ്കിൽ നൃത്തം ചെയ്യില്ല. അപ്പോൾ വാക്ക് ഇങ്ങനെയാകണം, സ്വയവും സന്തുഷ്ടം, മറ്റുള്ളവരും സന്തുഷ്ടമാകണം. ഇങ്ങനെയല്ല, ഞാൻ ഭാവിച്ചില്ലായിരുന്നു, എനിക്ക് ആ ഭാവനയില്ലായിരുന്നു. എന്നാൽ ഭാവവും ഭാവനയും എന്തുകൊണ്ട് എത്തിച്ചേരുന്നില്ല? അഥവാ ശരിയായതെങ്കിൽ മറ്റുള്ളവരിലേക്ക് വൈബ്രേഷൻസ് എന്തുകൊണ്ട് പോകുന്നില്ല? എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ. അപ്പോൾ പരിശോധിക്കൂ, ആശീർവാദങ്ങൾക്ക് എത്ര വരെ പാത്രമായി? എത്രത്തോളം ഇപ്പോൾ ബാബയുടെയും ബ്രാഹ്മണാത്മാക്കളുടെയും ആശീർവാദങ്ങൾക്ക് പാത്രമാകുമോ അത്രയും രാജ്യത്തിന് പാത്രമാകും. അഥവാ ഇപ്പോൾ ബ്രാഹ്മണ പരിവാരത്തെ സന്തുഷ്ടമാക്കാനാവുന്നില്ല എങ്കിൽ എന്ത് രാജ്യമാണ് നടത്തുക? രാജ്യത്തെ എന്ത് സന്തുഷ്ടമാക്കാൻ? എന്തെന്നാൽ ബ്രാഹ്മണ ആത്മാക്കൾ താങ്കളുടെ രാജകുടുംബമാകും. അപ്പോൾ ആർക്ക് കുടുംബത്തെ സന്തുഷ്ടമാക്കാനാവുന്നില്ലയോ അവർ പ്രജയെ എന്തു ചെയ്യാനാണ്? സംസ്കാരം ഇവിടെ നിറയ്ക്കണമല്ലോ, അതോ അവിടെ യോഗം ചെയ്ത് നിറയ്ക്കുമോ?
ഇവിടെ തന്നെ നിറയ്ക്കണം. അഥവാ വർത്തമാന ബ്രാഹ്മണ പരിവാരത്തിൽ കാരണത്തിൻ്റെ നിവാരണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ കാരണം കാരണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെ കാരണമുണ്ടോ അവിടെ നിവാരണ ശക്തിയില്ല. അഥവാ പരിവാരത്തിൽ നിവാരണ ശക്തിയില്ലെങ്കിൽ അപ്പോൾ വിശ്വരാജ്യത്തിൽ എന്ത് നിവാരണം ചെയ്യും? എന്തെന്നാൽ താങ്കളുടെ രാജ്യത്തിൽ ഓരോ ആത്മാവും സദാ നിവാരണ സ്വരൂപമാണ്. അവിടെ കാരണമുണ്ടാകുമോ? അപ്പോൾ രാജ്യസഭയിൽ കാരണം അറിയിക്കുന്ന പോലെ ഇത് കാരണമാണ്, ഇത് കാരണമാണ്, ഇത് കാരണമാണ്, എന്താ അവിടെ ഇങ്ങനെയുള്ള രാജ്യദർബാർ ആയിരിക്കുമോ? അവിടെയാണെങ്കിൽ കേവലം സന്തോഷ വർത്തമാനങ്ങൾ മാത്രം ചോദിക്കും. വെറും ദർബാറല്ല, എന്നാൽ വളരെ നല്ല മിലനമാണ്. അപ്പോൾ കാരണം പറഞ്ഞ് സ്വയം ആശീർവാദനങ്ങളിൽ നിന്ന് വഞ്ചിതമാക്കാതിരിക്കൂ. ബ്രഹ്മാ ബാബ കാരണത്തെ നിവാരണം ചെയ്തു, അതുകൊണ്ട് ബാബ നമ്പർ വൺ ആയി. ബാബ് ദാദയുടെ കയ്യിൽ എല്ലാവരുടെ കാരണങ്ങളുടെയും ഫയൽ കൂട്ടിവച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ഫയലുണ്ട്. ചിലരുടേത് ചെറുത്, ചിലരുടെ വലിയ ഫയലാണ്. അതിനാൽ ഇപ്പോഴും ഫയലാക്കണോ, ഫയൽ വർദ്ധിപ്പിക്കണോ, അതോ റിഫൈൻ ആകണോ? അപ്പോൾ ഇന്നു മുതൽ ഫയലെല്ലാം അവസാനിപ്പിക്കാമോ? പിന്നെ മറ്റ് പുതിയ ഫയൽ വെക്കേണ്ടി വരികയില്ല. അഥവാ പുതിയ ഫയൽ വെച്ചാൽ ഫൈൻ വരും. ചിന്തിക്കൂ, പറയൂ, അവസാനിപ്പിക്കണോ അതോ അല്പ ദിവസം വെക്കണോ? ശിവരാത്രി വരെ വെക്കണമോ? ആരാണോ മനസ്സിലാക്കുന്നത് ശിവരാത്രി വരെ അല്പം മാർജിൻ വേണം, അതുവരെ പുരുഷാർത്ഥം ചെയ്ത് റിഫൈൻ ആകും, അവർ കൈയുയർത്തു. നല്ലതാണ്, ധൈര്യം വയ്ക്കുന്നതും നല്ല കാര്യമാണ്. എന്നാൽ വെറും ഇപ്പോഴത്തേക്ക് മാത്രമായി ധൈര്യം വയ്ക്കരുത്. ഇങ്ങനെ ആകരുത്. ബാബ്ദാദയുടെ മുന്നിലിരുന്നപ്പോൾ ധൈര്യമായിരുന്നു, താഴെ ഇറങ്ങിയപ്പോൾ അല്പം ധൈര്യം കുറഞ്ഞു, സ്വന്തം സ്ഥലങ്ങളിൽ പോയപ്പോൾ വീണ്ടും കുറഞ്ഞു. എന്തെങ്കിലും സംഭവമുണ്ടാകുമ്പോൾ വീണ്ടും കുറഞ്ഞു, ഇങ്ങനെ പറയില്ലല്ലോ. നോക്കൂ, എന്തെങ്കിലും കാരണം മുന്നിലേക്ക് വരുമ്പോൾ കാരണം കാരണം ധൈര്യം കുറയുന്നു, ദുർബലത വരുന്നു. ആ സംഭവം കഴിയുമ്പോൾ തനിക്ക് മേൽ ലജ്ജ തോന്നുന്നില്ലേ? അവനവനോട് സങ്കോചമുണ്ടാകുന്നു. ഇത് ചെയ്തത് നന്നായില്ല, ഇത് നടന്നത് നന്നായില്ല എന്നിട്ട് പിന്നെ പശ്ചാത്തപിക്കുന്നു. ഇത് താങ്കളുടെ പ്രജയുടെ ജോലിയാണോ താങ്കളുടെ ഇതാണോ? പശ്ചാത്തപിക്കുന്നവർ എന്താ രാജാവാകുമോ? അപ്പോൾ ചിന്തിക്കൂ, സാക്ഷി സ്ഥിതിയുടെ സിംഹാസനത്തിലിരിക്കൂ, അവനവനെ വിലയിരുത്തൂ, സ്വന്തം വിധികർത്താവാകൂ. മറ്റുള്ളവരുടെ വിധികർത്താവാകേണ്ട. മറ്റുള്ളവരുടെ വിധികർത്താവാകാൻ എല്ലാവർക്കും അറിയാം. മറ്റുള്ളവരുടെ വിധികർത്താവ് വളരെ പെട്ടെന്ന് ആകുന്നു, തൻ്റെ വക്കീലാകുന്നു. അപ്പോൾ സാക്ഷി സ്ഥിതിയുടെ സിംഹാസനത്തിൽ സ്വന്തം നിർണയം വളരെ നന്നായിരിക്കും. സിംഹാസനത്തിന് താഴെ കഴിഞ്ഞു വിധിക്കുകയാണെങ്കിൽ നിർണയം നല്ലതായിരിക്കില്ല. സെക്കൻഡിൽ സിംഹാസനധാരിയാകൂ. ഈ സ്ഥിതി താങ്കളുടെ സിംഹാസനമാണ്. യഥാർത്ഥ സഹജ നിർണയത്തിൻ്റെ സിംഹാസനം ഈ സാക്ഷി സ്ഥിതിയുടേതാണ്. സാക്ഷിയാകുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ പെരുമാറ്റം ഇവ കൂടുതൽ മുന്നിലേക്ക് വരുന്നു, അവനവൻ്റെ വരുന്നില്ല. അഥവാ സാക്ഷിയായിരുന്നു നോക്കുകയാണെങ്കിൽ അവനവൻ്റെയും കാണപ്പെടും, മറ്റുള്ളവരുടെയും കാണപ്പെടും. പിന്നീട് വിലയിരുത്തൽ എന്താണോ അത് യഥാർത്ഥമാകും, ഇല്ലെങ്കിൽ യഥാർത്ഥമാകില്ല. ബാബ്ദാദ ആദ്യമേ കേൾപ്പിച്ചിരുന്നു, ഡ്രാമയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുവോ ആ കാര്യങ്ങൾക്ക് വളരെ നല്ല ബുദ്ധിയുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ ബ്രാഹ്മണ കുട്ടികളിൽ ബുദ്ധി അല്പം കുറഞ്ഞു പോകുന്നു. സംഭവങ്ങൾ വരുന്നു പോകുന്നു, എന്നാൽ ബ്രാഹ്മണ കുട്ടികൾ സംഭവത്തെ പിടിച്ചുവെച്ച് ഇരിക്കുന്നു. സംഭവം തീരുന്നില്ല, കടന്നുപോയതാണ്. എന്നാൽ സ്വയം സംഭവത്തെ വിടുന്നില്ല.
അപ്പോൾ സംഭവത്തിനാണോ കൂടുതൽ ബുദ്ധി അതോ ബ്രാഹ്മണർക്കാണോ? സംഭവങ്ങൾ ബുദ്ധിയുള്ളതായില്ലേ? പല കുട്ടികളും പറയുന്നു, രണ്ട് ദിവസമായി ഈ സംഭവം നടക്കുന്നു, 2 മണിക്കൂറായി ഈ സംഭവം. എന്നാൽ 2 മണിക്കൂറിൽ നഷ്ടപ്പെടുത്തിയത് എത്രയാണ്? 2 ദിവസത്തിൽ നഷ്ടപ്പെടുത്തിയത് എത്രയാണ്? അപ്പോൾ ബുദ്ധിശാലികളാകൂ. ശരി, നാനാഭാഗത്തെയും സർവ ബാബ്ദാദയുടെ സ്നേഹത്തെ പ്രത്യക്ഷമാക്കുന്ന ഫോളോ ഫാദർ ചെയ്യുന്ന ശ്രേഷ്ഠാത്മാക്കൾക്ക്, സദാ ബാബ്ദാദയുടെ ചുവടിൽ ചുവടുവെക്കുന്ന ആജ്ഞാകാരി ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ദൃഢസങ്കല്പത്തിലൂടെ ബ്രഹ്മബാബയ്ക്ക് സമാനം സർവംശത്യാഗിയായ വിശേഷ ആത്മാക്കൾക്ക്, സദാ സൽപുത്രരായി ഓരോ സമയവും തെളിവ് നൽകുന്ന സുപാത്ര ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം ബ്രഹ്മബാബയുടെ ചുവടിനുമേൽ ചുവട് വെച്ച് പരിധിയെ പരിധിയില്ലാത്തതിൽ ലയിപ്പിക്കുന്ന പരിധിയില്ലാത്ത ചക്രവർത്തിയായി ഭവിക്കട്ടെ. ഫോളോ ഫാദർ ചെയ്യുന്ന എൻ്റേതിനെ നിൻ്റേതിൽ ലയിപ്പിക്കുക, പരിധിയെ പരിധിയില്ലാത്തതിൽ ലയിപ്പിക്കുക. ഇപ്പോൾ ഈ ചുവടിൽ ചുവട് വെക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവരുടെയും സങ്കല്പം, വാക്ക്, സേവനത്തിൻ്റെ വിധി പരിധിയില്ലാത്തതായി അനുഭവമാകണം. സ്വപരിവർത്തനത്തിനായി പരിധിയെ സർവവംശസഹിതം സമാപ്തമാക്കൂ. ആരെ കണ്ടാലും അഥവാ ആര് താങ്കളെ കണ്ടാലും പരിധിയില്ലാത്ത ചക്രവർത്തിയുടെ ലഹരി അനുഭവപ്പെടണം. സേവനമുണ്ട്, സെന്ററുകളുമുണ്ട്, എന്നാൽ പരിധിയുടെ പേരടയാളമില്ല. അപ്പോൾ വിശ്വരാജ്യത്തിൻ്റെ സിംഹാസനം പ്രാപ്തമാകും. സ്ലോഗൻ: തൻ്റെ ചിന്തകളെ മഹത്തായതാക്കൂ, എങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയം പാഴാവുകയില്ല. ഓം ശാന്തി.